നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കണ്ടലയിലെത്തി നമ്മുടെ ഭാസുരാങ്കരൻ തൂക്കിയെടുത്ത ഇഡിക്ക് നേരെ പിണറായി വിജയൻ കുതിച്ചു ചാടി. സഹകരണ മേഖലയെ തൊട്ടുകളിക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രസംഗിച്ചത്. ജനങ്ങളും സർക്കാരും ചേർന്ന് അതിനെ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. സംസ്ഥാനത്ത് മാറി മാറി അധികാരത്തിൽ വന്ന സർക്കാരുകൾ കേരളത്തിലെ സഹകരണ മേഖലയുടെ സംരക്ഷണത്തിനായി ഒപ്പം നിന്നു. സഹകരണ മേഖലയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടന്നത് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ്. എന്നാൽ കേന്ദ്രം അന്ന് അത്തരമൊരു സമീപനമെടുത്തപ്പോഴും ഇവിടുത്തെ യു ഡി എഫ് സർക്കാർ അതിനൊപ്പം നിന്നില്ല. സഹകരണ സംഘങ്ങൾ ബാങ്ക് എന്ന പദം ഉപയോഗിക്കരുത് എന്നത് നേരത്തെയുള്ള കാര്യമാണ്. എന്നാൽ കേരളത്തിലെ ബാങ്കിംഗ് രംഗം ജനകീയമാക്കിയത് സഹകരണ മേഖലയാണ്. ഗ്രാമങ്ങൾ തോറും സഹകരണ സംഘങ്ങളുണ്ട്. ആർക്കും ഈ സഹകരണ മേഖലയെ തകർത്ത് കളയാം എന്ന വ്യാമോഹം വേണ്ട. അത് ജനങ്ങളുടേതാണ്, ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒന്നാണ്. ഏതെങ്കിലും തരത്തിൽ ഈ മേഖലയെ തകർക്കാൻ നീക്കങ്ങളുണ്ടായാലും അതിനെ സംരക്ഷിക്കാൻ ജനങ്ങൾ മുന്നിലുണ്ടാകുമെന്നാണ് പിണറായി വിജയൻ ഇന്ന് പറഞ്ഞത്. കണ്ടലയിലെത്തി ഭാസുരാങ്കനെ തൂക്കിയെടുത്ത ഇഡിയുടെ നേർക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി വെല്ലു വിളിക്കുന്നു. കരുവന്നൂരിലും കണ്ടലയിലുമൊക്കെ നടന്നത് വലിയ ബാങ്ക് കൊള്ളകളാണ്. എന്തിന് ഒരു മുഖ്യമന്ത്രി ഇത്തരം കൊള്ളകളെ ന്യായീകരിക്കുന്നു? കരുവന്നൂരിൽ നടന്ന ബാങ്ക് കൊള്ളയുടെ അറിയക്കഥകൾ എന്തെല്ലാമാണ് പിന്നീട് കേരളത്തെ നടുക്കിക്കളഞ്ഞത്? ഈ സംഭവങ്ങൾ ഓരോന്നായി കേരളത്തിന് മുന്നിൽ ഇഡി അവതരിപ്പിച്ചപ്പോൾ തരിച്ചു നിൽക്കാനേ സംസ്ഥാനത്തിന് കഴിഞ്ഞുള്ളൂ. കേരളത്തിലെ നിരവധി സഹകരണ സംഘങ്ങളിൽ ഇത്തരം തട്ടിപ്പുകളും കൊള്ളയുമൊക്കെ നടക്കുന്നു എന്നത് വ്യക്തമാണല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാനുള്ള നടപടികൾക്ക് പകരം കേന്ദ്രത്തിനെതിരെ ഈ മുഖ്യമന്ത്രി തിരിയുന്നത്? ഒരു വശത്ത് സഹകരണ സംഘങ്ങളെ സംരക്ഷിച്ചു നിർത്താൻ കാട്ടുന്ന വ്യഗ്രത, മറുവശത്ത് ഒരു സംസ്ഥാനം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ കേസ് കൊടുക്കാനായി സുപ്രീം കോടതിയിലേക്ക് നീങ്ങുന്നു. കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ സമരവുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും CPM നേതാക്കളുമൊക്കെ ദില്ലിയിലേക്ക് യാത്ര തിരിക്കുന്നു. അവിടെ വലിയ സമരപരിപാടികൾ ആസൂത്രണം ചെയ്തുവെന്ന് LDF കൺവീനർ EP ജയരാജൻ്റെ പ്രഖ്യാപനം. കടം കയറി മുടിഞ്ഞ് മുച്ചൂടായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിക്കുന്നത്. ഒരു പാവപ്പെട്ട കർഷകൻ തൻ്റെ പണം കിട്ടാതെ ബാങ്കിൽ നിന്ന് വായ്പ ലഭിക്കാതെ ഇന്ന് ആത്മഹത്യ ചെയ്ത വാർത്ത കേരളത്തെ ഏറെ വേദനിപ്പിക്കുന്നു. ദൂർത്തിൻ്റെ പരകോടിയിൽ അർബാധിക്കുന്ന ആഘോഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇപ്പോൾ കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഇതേ മുഖ്യമന്ത്രിയോട് തന്നെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ ഇന്ന് പച്ചയ്ക്ക് പറഞ്ഞത്, ആഘോഷങ്ങളുടെ പേരിൽ സർക്കാർ ധൂർത്തടിക്കുന്നുവെന്ന്. കർഷകർ വലിയ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ സർക്കാർ ആഘോഷങ്ങളുടെ പേരിൽ ധൂർത്തടിക്കുകയാണ്. പെൻഷൻ പോലും ലഭിക്കാതെ പലരും കഷ്ടപ്പെടുകയാണ്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് വേണ്ടിയും വൻതുക ചെലവഴിക്കുന്നു. കണ്ടല ബാങ്കിലെ ക്രമക്കേട് 101 കോടി രൂപയുടേതാണ് എന്നതൊരു LDF നേതാവാണ് പറഞ്ഞു പരത്തിയത് എന്ന് ഭാസുരാങ്കൻ ഇന്ന് പറയുന്നു. എന്നാൽ 100 കോടിയിലധികം ക്രമക്കേടുകൾ നടന്നതിൻ്റെ കണ്ടെത്തലുകൾ ഇപ്പോൾ പൂർണ്ണമായി ശരിവയ്ക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. 140 മണ്ഡലങ്ങളിലായി നടക്കുന്ന നവകേരള സദസ്സിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമൊക്കെ മണ്ഡല പര്യടനത്തിനുള്ള ചെലവ് വഹിക്കേണ്ടത് സഹകരണ ബാങ്കുകളും സ്ഥാപനങ്ങളും. കൊള്ളയും ധൂർത്തുമാണ് കേരളത്തിൻ്റെ മുഖമുദ്രയെന്ന് വ്യക്തം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തിരുവനന്തപുരത്തെത്തിയപ്പോൾ മാത്രമാണ് ഒടുവിൽ CPI ഭാസുരാങ്കനെതിരെ ഒരു നടപടി സ്വീകരിച്ചത്. ഇത് അങ്ങേയറ്റം നാണക്കേടായി മാറി എന്നത് വാസ്തവം. വൈകി വന്ന വിവേകം എന്ന് CPIയിൽ പോലും വിമർശനങ്ങൾ ഉയരുന്നു. എന്നാൽ ഇതിനേക്കാളൊക്കെ രസകരമായ സംഭവങ്ങളാണ് മറുതലത്തിൽ നമ്മൾ കേൾക്കുന്നത്. കേരളത്തിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കും സാമ്പത്തിക സഹായം നിഷേധിക്കുന്നതിനുമെതിരെ ദേശീയ സംസ്ഥാന തലത്തിൽ പ്രതിഷേധങ്ങൾ കടുപ്പിക്കുമെന്ന് ഇടതുപക്ഷം. ദേശീയതലത്തിൽ ഡൽഹിയിലെ കേന്ദ്രഭരണ ആസ്ഥാനത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രക്ഷോഭം നടത്തും. സംസ്ഥാനതലത്തിൽ കൺവെൻഷനുകൾ സംഘടിപ്പിക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസ്ഥാനത്തെ മുഴുവൻ MLA ഇടതുപക്ഷ MPമാരും ഇടതുപക്ഷ സംഘടനാ നേതാക്കളുമൊക്കെ ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കും. ഇത്തരമൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ എത്രയോ കോടി രൂപയാണ് ഈ സംവിധാനം ചെലവഴിക്കുന്നത്. ജനുവരിയിലാണ് സമരത്തിന് തങ്ങൾ സമയമുദ്ദേശിക്കുന്നത് എന്ന് ജയരാജൻ വ്യക്തമാക്കി. സംസ്ഥാന തലത്തിൽ നിരവധി കൺവെൻഷനുകൾ സംഘടിപ്പിക്കും. നവംബർ 18 മുതൽ ഡിസംബർ 24 വരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെയും നേതൃത്വത്തിലുള്ള നവകേരള കേരള സദസ്സിനിടയിലായിരിക്കും ഇത്തരം കൺവെൻഷനുകൾ.
സംസ്ഥാനങ്ങളോടുള്ള കേന്ദ്രത്തിന്റെ അവഗണന ദേശീയാടിസ്ഥാനത്തിലുള്ള പ്രശ്നമാണ് എന്ന് ഇ പി ജയരാജൻ പറയുന്നു. കേരളം സാമ്പത്തികമായി വലിയ പ്രയാസത്തിലാണ് എന്നും ഇ പി തുറന്നു പറഞ്ഞു. ഇക്കൊല്ലം 71,000 കോടി രൂപ പഴയ കുടിശ്ശിക പിരിച്ചു. കുടിശ്ശിക പിരിച്ചെടുക്കുന്നില്ല എന്ന ഓഡിറ്റ് വിഭാഗത്തിൻ്റെ നിരീക്ഷണം തെറ്റാണെന്ന് ജയരാജൻ പറയുന്നു. ഒരു വശത്ത് ദില്ലിയിലെത്തി പ്രക്ഷോഭത്തിനൊരുങ്ങുന്ന സംസ്ഥാന സർക്കാർ, മറുവശത്ത് കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ കേസുമായി സമീപിക്കുമെന്ന സൂചനകൾ. വിചിത്രമാണ് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. കേരളത്തിൻ്റെ കടം വാങ്ങലിൽ ചില നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് കേരള സർക്കാർ പോകാനുള്ള കാരണം. എത്രയോ വിചിത്രമായ കാര്യങ്ങളാണ് കേരള സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന് വ്യക്തം. 400,000+ രൂപയുടെ കടഭാരവുമായി കുത്തഴിഞ്ഞു കിടക്കുന്ന സാമ്പത്തിക രംഗം, ദുരന്തത്തിലായ ജനങ്ങളോട് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും പറയുന്നത് ഒന്നു മാത്രം: കേന്ദ്രത്തിനെതിരെ നമുക്ക് പ്രക്ഷോഭം നടത്താം, അവർക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാം. എല്ലാവിധ ചെപ്പടി വിദ്യകളും കാട്ടി എങ്ങനെയെങ്കിലും ഭരണത്തിൽ കടിച്ചു തൂങ്ങുന്ന ഒരു വിഭാഗം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.